ആർ എൽ വി രാമകൃഷ്ണന് ഒരു ഒരു വിഷയം ഉണ്ടായി. അപ്പോ സത്യഭാമല ഉന്നയിച്ച കാര്യത്തോട് സാറിനുള്ള നിലപാടെന്താണ്? അല്ല, എന്റെ നിലപാട് ഞാനങ്ങ് പറഞ്ഞേക്കാം, എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട, അവർ ചെയ്തത് തെറ്റാണ്, പറഞ്ഞത് തെറ്റാണ്. സോഷ്യൽ മീഡിയയിൽ പലരുടെയും സംശയമാണ് രോമാഞ്ചത്തിന്റെ സൈഡ് തന്നെയാണ് രംഗണ്ണൻ എന്ന്. അത് ഇതാണോ അത് അതല്ലയോ? സംശയം തീർത്താണ്. രോമാഞ്ചമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക്, ആവേശം വേറെ നല്ല സിനിമയാണ്. അതിലെ അപ്പിയറൻസിന്റെ ഒരു സിമിലാരിറ്റി വന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാവുന്നില്ല. ഇനി നിരാശയാണെങ്കിലും അത് ഈ സിനിമ കാണുമ്പോൾ മാറിക്കോളും. ഹലോ, എന്റെ പേര് സഫ, ഫഹദ് ഖാനോടാണ് ചോദ്യം. ഹൈ, നമ്മളെല്ലാരും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, കലാഭവൻ ആർ എൽ വി രാമകൃഷ്ണന് ഒരു ഒരു വിഷയം ഉണ്ടായി. അപ്പോ സത്യഭാമല ഉന്നയിച്ച കാര്യത്തോട് സാറിനുള്ള നിലപാടെന്താണ്? അല്ല, എന്റെ നിലപാട് ഞാനങ്ങ് പറഞ്ഞേക്കാം, എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട, അവർ ചെയ്തത് തെറ്റാണ്, പറഞ്ഞത് തെറ്റാണ്. സുഷിൻ ചേട്ടനോടാണ് ചോദ്യം. ആവേശം സീ മാറ്റോ? എവിടെന്നാളിക്കാനുള്ള സമയം എവിടെ? മഞ്ഞുമല സീൻ മാറ്റി, അതേപോലെ ആവേശം മലയാള സിനിമയുടെ സീൻ മാറ്റി, എല്ലാം എല്ലാ സീനുകളും എല്ലാ പടത്തിനും പടത്തിന് സീ മാറണമെന്നാണ് എന്റെ ആഗ്രഹം. അതേപോലെ മാറട്ടെ. അത് റേ, ഇത് റേ. പടത്തിന്റെ ടീസറൊക്കെ കാണുമ്പോ ഫാസ്റ്റിന്റെ ക്യാരക്ടർ നമുക്ക് രാജമാണിക്കോ ധനുഷിന്റെ മാരിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും? അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ല, എനിക്കൊന്ന് ടീസർ മാത്രമല്ലേ കണ്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. സിനിമ മുഴുവൻ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ക്യാരക്ടറായിരിക്കും. ഇനിയിപ്പോ വേറെ സിനിമ ആണെന്ന് നിങ്ങൾ ചോദിക്കും, അത് രംഗ പോലത്തെ ക്യാരക്ടർ ആണോ നിങ്ങൾ വേറെ പടം കാണുമ്പോൾ ചോദിക്കും, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. ഹലോ, എനിക്ക് ഹിപ്സ്റ്റർ ജനോടാണ് ചോദിക്കാനുള്ളത്. ചേട്ടൻ ഭയങ്കര ഗെയിമറൊക്കെയാണല്ലോ, യൂട്യൂബ് ചാനലൊക്കെ അടിപൊളിയാണ്, ഇനിയും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എന്താ പറയാ, ഫ്രീ ഫയർ ഗെയിം പോലെ അത്ര അടിപൊളിയായിരിക്കും ആവേശം പടം? അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ജിത്തു ചേട്ടനെ കൊടുക്കാം. അല്ല, ഗെയിമിങ് അല്ലല്ലോ സിനിമ, അപ്പൊ അത് രണ്ടും രണ്ടാണ്. എനിക്ക് ചോദിക്കാനുള്ള സഹോദരനോടാണ്, ഇതാ ഞാൻ വിടണ്ടേ, രംഗണ്ണനെ പോലെ ഇത്രയും ലൗഡായ ഒരു ക്യാരക്ടർ ഇക്കടെ കരറിൽ ആദ്യമായിട്ടാണല്ലോ, അപ്പം എത്രമാത്രം സ്പെഷ്യലാണ് ഈ ഒരു ക്യാരക്ടർ? അല്ല, അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് വ്യത്യാസമുണ്ട്.